السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويهديكم سنن الذين من قبلكم ويتوب عليكم، والله عليم حكيم. والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وهو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتهمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദർസിൻ്റെ വാർഷിക സമ്മേളനം ആണ്. ദർസ് വാർഷികം ആകുമ്പോൾ അത് സുന്നി സമ്മേളനം ആയിരിക്കും എന്ന് പറയേണ്ടത് ഇല്ല. കാരണം ദർസ് എന്നത് സുന്നികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹം ആണ്. അല്ലാത്തവർക്ക് ക്ലാസുകൾ ഉണ്ട്, ദർസ് ഇല്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ദർസ് ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ താമസിച്ച് പഠിച്ചിരുന്ന അന്യനാട്ടുകാരായ മുഹാജിറുകൾ, അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാർ. ആ അന്യനാട്ടുകാരായ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണവും അതുപോലെ പാർപ്പിടവും സൗകര്യവും ചെയ്തു കൊടുത്ത അൻസാരികൾ, അവരാണ് പരിശുദ്ധ ഖുർആൻ സഹാബികൾ എന്നർത്ഥം വരുന്ന അൻസാർ എന്ന പേരിൽ പ്രത്യേകം പ്രശംസിച്ചിട്ടുള്ള ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ സഹകാരികൾ. ഇവിടെ ദർസ്
വർഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹല്ലത്തിൽ ചെയ്തിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. പഴയകാലം മുതലേ ഇവിടെ വലിയ വലിയ ദർസുകൾ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ഇവിടെ ദർസ് നടത്തുന്ന കാലത്ത് ഞാൻ പലപ്പോഴും ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്കും അതുപോലെ നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മനുഷ്യരാണ്. അല്ലാഹു നമ്മെ മനുഷ്യരാക്കി സൃഷ്ടിച്ചു. അത് വലിയ അനുഗ്രഹമാണ്. ലോകത്ത് ഔറത്ത് മറക്കാതെ ജീവിക്കുന്നവയാണ് മറ്റുള്ള ജീവികൾ. പോത്തും എരുമയും ഔറത്ത് മറക്കാറില്ല. ഹലാലും ഹറാമും നോക്കാതെ ശുദ്ധിയുള്ളതും നജസുള്ളതും ഒരുപോലെ കഴിക്കുന്ന ജീവിയാണ് പൂച്ചയും നരിയും പുലിയും സിംഹവുമൊക്കെ. ഹലാലും ഹറാമും എന്ന ചിന്തയോ നജസാണോ ചത്തതാണോ കൊന്നതാണോ അറുത്തതാണോ അങ്ങനത്തെ യാതൊരു ചിന്തയും അത്തരം ജീവികൾക്ക് ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യൻ അവൻ അന്തസ്സുള്ള ജീവിയാണ്. മനുഷ്യൻ വിശേഷബുദ്ധിയുള്ള ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് സംസ്കാരമുണ്ട്. മനുഷ്യന് വൈജ്ഞാനിക പുരോഗതിയുണ്ട്. മനുഷ്യന് ചിന്താശക്തിയുണ്ട്. കണ്ടുപിടുത്തങ്ങളുണ്ട്. മറ്റ് ജീവികൾക്കൊന്നും അതൊന്നും ഇല്ല. പഴയ കാലത്ത് നടന്നുപോയവരാണ് നമ്മളിൽ പലരും. ഇപ്പോൾ പക്ഷേ സ്പീഡുള്ള വാഹനത്തിൽ പോകുന്നു. ആ വാഹനം മനുഷ്യൻ കണ്ടെത്തിയതാണ്. അതേസമയത്ത് ഇവിടെ ധാരാളം കാളകൾ ഉണ്ട്. വലിയ 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 തടിയും വലിയ ആരോഗ്യമുള്ള ആനയും ഒട്ടകവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ചെറിയ സൈക്കിൾ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ അത്തരം മൃഗങ്ങളൊക്കെ വാഹനത്തിൽ പോകുന്നത് കാണാം. അത് നമ്മളെ ഔദാര്യമാണ്, അവകളെ കണ്ടുപിടിച്ചതല്ല. സുഹൃത്തുക്കളെ, പഴയ കാലത്ത് ഒരു പോത്തിന്റെ കയ്യിലും മൊബൈൽ ഫോണില്ല, ഇപ്പോഴും ഇല്ല. കാരണം അത് പോത്തായത് തന്നെയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പുരോഗമിക്കുകയാണ്. മനുഷ്യൻ വിശേഷബുദ്ധിയുള്ള, പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, സംസാര ശേഷിയുള്ള, ആശയ വിനിമയം നടത്താൻ ഏറ്റവും സൗകര്യമുള്ള ജീവിയാണ് മനുഷ്യൻ. അല്ലാഹു നമ്മെ മനുഷ്യരാക്കി. അൽഹംദുലില്ലാ. മറ്റുള്ള ജീവികളെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ മനുഷ്യന് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ ജയേഷ്, അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരു ദിവസം ചെന്നപ്പോ അദ്ദേഹത്തിന് പണ്ഡിതന്മാരോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഞാനൊരു പണ്ഡിതനാണ് എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം. ഞാൻ പണ്ഡിതനാണോ അല്ലേ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് അയാൾക്ക് തിരിഞ്ഞോളൊന്നില്ല. തലേക്കെട്ട് എനിക്കുണ്ട്, അടിയുണ്ട്. സുഹൃത്തുക്കളെ, അദ്ദേഹം വളരെ ആദരവോടുകൂടി എന്നോട് പെരുമാറി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ അടുത്ത് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ഞാൻ അപ്പോഴും ഫീസ് കൊടുത്തിട്ട് അദ്ദേഹം വാങ്ങിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ചിരി മതി എന്നാണ്. അതിനെനിക്കൊരു മുതലും ഇല്ലല്ലോ, ചിരിക്കുന്നതിന് എന്താ കുഴപ്പം. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്കൊരു സന്നത്തും കൂടിയാണ്. ഇരിക്കട്ടെ. അദ്ദേഹം എന്തോ എനിക്ക് നോമ്പുള്ളതുകൊണ്ടോ എന്തോ ഒരു കാരണത്താൽ
എന്നോട് വെച്ച് നോമ്പെടുക്കുന്നത് എന്തിനാണ്? സ്വർഗത്ത് കടക്കാനാണോ? ഞാൻ പറഞ്ഞു അല്ല. കിളിപ്പാക്കുന്നവർ ബാക്കിയും കൂടി കിളിപ്പാക്കണം. കാരണം ഇപ്പൊ കിളിപ്പാക്കുന്ന കാലമാണ്. പകുതി കട്ടിട്ട് കിളിപ്പാക്കുന്നു. സ്വകാര്യ സംഭാഷണവും ഉറക്കമുള്ള സംഭാഷണവും ഒക്കെ പകുതി കട്ടിട്ട് കിളിപ്പാക്കുന്ന കാലമാണ്. സ്വർഗത്തിൽ കടക്കാനല്ല. പിന്നെന്തിനാണ്? ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു, ദൈവത്തെ കാണാനാണ്. ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല, അള്ളാഹുവിനെ കാണാനാണ്. അദ്ദേഹം ചോദിച്ചു, ദൈവത്തെ കാണാനും കഴിയുമോ? ഞാൻ പറഞ്ഞു കാണാനും കഴിയും. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ദൈവത്തിന്റെ സൃഷ്ടികളില്ലേ എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും എല്ലാ ജീവികളും? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ആ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ദൈവത്തെ കാണുമോ? എല്ലാം പടച്ചവന്റെ സൃഷ്ടികൾ തന്നെയല്ലേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടിയുള്ള സൃഷ്ടികളാണ്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. അതുകൊണ്ടാണ് പശുവിന്റെ പാല് സ്വന്തം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയെ പിടിച്ചു മാറ്റി മനുഷ്യൻ പാല് കറന്നെടുക്കുന്നു. അത് അക്രമമാണെന്ന് ഒരു കോൺഗ്രസുകാരനും ബി ജെ പിക്കാരനും ഒരു മറ്റു പാർട്ടിക്കാരും പറയുന്നില്ല. ഒരാളും പറയുന്നില്ല. ഒരു മതക്കാരനും പറയുന്നില്ല. വാസ്തവത്തിൽ സ്വന്തം അമ്മയുടെ മുല കുടിക്കുമ്പോ കുട്ടിയെ പിടിച്ചു മാറ്റി ഈ വർഗത്തിൽ തന്നെ പെടാത്ത മനുഷ്യൻ വന്ന് മുല കറന്നെടുക്കുമ്പോൾ തെറ്റാണെന്ന് പറയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുട്ടി മുല കുടിക്കുമ്പോ നിങ്ങളെ ഭാര്യയുടെ മുല കുടിക്കുന്ന കുട്ടിയെ ഒരാൾ പിടിച്ചു മാറ്റിയിട്ട് ഒരു പാത്രം കൊണ്ട് വന്നാൽ എന്തായിരിക്കും കഥ? അല്പം ചിന്തയുള്ള ഒരു പശു സ്വന്തം കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് കുട്ടിയെ പിടിച്ചു മാറ്റിയിട്ട് കറന്നെടുക്കാൻ വേണ്ടി വന്ന മനുഷ്യന്റെ പാത്രത്തിന് ഒരു ചവിട്ട് കൊടുത്തു. പാത്രം ഒരു 200 മീറ്റർ അപ്പുറം തെറിച്ചുപോയി. എന്നാൽ എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും പാർട്ടി ഇല്ലാത്തവരും സംഘടനാ സങ്കുചിതത്വം ഉള്ളവരും സങ്കുചിതത്വം ഇല്ലാത്തവരും എല്ലാവരും പശുവിന്റെ കുറ്റം പറയുന്നു. ഒന്നിനും കൊള്ളാത്ത പശു, ചവിട്ടുന്ന പശു. ഇവനെ വാസ്തവത്തിൽ ചവിട്ടിയാൽ മതിയോ? ഇവനെടുത്ത പണിയെന്താ? പക്ഷേ അതാരും പറയാത്തത് എന്തുകൊണ്ടാ? ഈ പശുവിനെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. പാല് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. എത്ര അധ്വാനിച്ചിട്ടാണ് കോഴി മുട്ടയിടുന്നത്? എന്റെ മനുഷ്യൻ അത് എടുത്തിങ്ങ് പോരാണ്. ഒരു കഷ്ണം പോലും കോഴിക്ക് കൊടുക്കുന്നില്ല. പക്ഷേ കോഴിക്ക് സംഘടനയില്ല, പ്രക്ഷോഭവുമില്ല. കാരണം കോഴി മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ്. യാതൊരക്രമവും ചെയ്യാതെ കടലിൽ നിന്നിങ്ങനെ നീണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സ്യം. അതിനെ പിടിച്ച് പുറത്തിട്ട് അത് പിടക്കുന്നത് കാണുമ്പോൾ മനുഷ്യൻ സന്തോഷിക്കുകയാണ്. നല്ല മീൻ കിട്ടി എന്നാ പറയും. എങ്ങനെ ഉണ്ടാവും? നമ്മളെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് മത്സ്യങ്ങൾ വന്ന് നമ്മളെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് എനിക്ക് മനുഷ്യന് കിട്ടി എന്ന് മത്സ്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷേ അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനെല്ലാം മറുപടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചു, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. ആ മനുഷ്യവിഭാഗത്തിൽ നമുക്കുൾപ്പെടാൻ കഴിഞ്ഞു. മറ്റുള്ള ജീവികളൊക്കെ മനുഷ്യന് വേണ്ടിയുള്ളതാണ് എങ്കിൽ പിന്നെ മനുഷ്യൻ എന്തിനാണ്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് സർവ മത്സ്യങ്ങളെയും സസ്യങ്ങളെയും പടച്ചവനവനാണ്. ഉറുമ്പ് മുതൽക്ക് ആന വരെ സർവ സൃഷ്ടികളെയും പടച്ചതവനാണ്. ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിച്ചതവനാണ്. അത്ഭുതകരമായ മണ്ണ് പടച്ചവനവനാണ്. മണ്ണ് അത്ഭുതകരമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, വല്ലാത്ത അത്ഭുതമുള്ളതാണ് മണ്ണ്. എത്രയെത്ര വെള്ളമാണ് മണ്ണ് ഫിൽട്ട് ചെയ്യുന്നത്, എത്രയെത്ര മാലിന്യമാണ് മണ്ണിന്റെ വയറ്റിലത് സ്വീകരിച്ചു വെക്കുന്നത്, എത്ര നല്ല വെള്ളമാണ് മണ്ണ് വിതരണം ചെയ്യുന്നത്,
എന്തിനധികം പറയണം, മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യൻ അവന്റെ ആത്മാവ് പിരിഞ്ഞതിന് ശേഷം ബോഡി ഡെഡ് ബോഡിയായിട്ട് ചീനളിഞ്ഞ് നാറുമ്പോൾ ആ നാറ്റം മറ്റുള്ളവരറിയാത്ത വിധം സൂക്ഷിക്കാൻ വേണ്ടി സ്വന്തം ചെറിയ മക്കൾക്ക് വല്ലതും ചെവിട് നാറുന്നത് കണ്ടാൽ, മൂക്ക് നാറുന്നത് കണ്ടാൽ, ശരീരം ദുർഗന്ധം വമിക്കുന്നത് കണ്ടാൽ അതാരും കാണണ്ട എന്ന നിലക്ക് അതാ അത് വൃത്തിയാക്കി പൊത്തിവെക്കുന്ന ഉമ്മയെപ്പോലെ എന്റെ ശരീരത്തിൽ നിന്ന് പോയവനല്ലേ മനുഷ്യൻ. ആ മനുഷ്യന്റെ ബോഡി അതാ മേലെ നിന്ന് അതാ നാറിപ്പോകണ്ട, ദുർഗന്ധം വമിക്കണ്ട, അത് ഞാൻ ഏറ്റെടുത്ത് സൂക്ഷിച്ചോളുമെന്ന നിലയ്ക്ക് മനുഷ്യന്റെ ഡെഡ് ബോഡിയെപ്പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കുറവാക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ ദുർഗന്ധം വമിക്കാതെ വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന ഭൂമിയുണ്ടല്ലോ, മണ്ണുണ്ടല്ലോ. മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. ആ മനുഷ്യന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ റബ്ബ് ആ മനുഷ്യനെ തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി മനുഷ്യനെ തിരിച്ചു കൊടുക്കുന്നു ലോകസൃഷ്ടാവിന്റെ കോടതിയിലേക്ക് തിരിച്ചു നൽകുന്നു. അങ്ങനെയുള്ള ഈ മണ്ണുണ്ടല്ലോ, ആ മണ്ണിനെ പടച്ച റബ്ബ്, ആകാശങ്ങൾ പടച്ച റബ്ബ്, സൂര്യനെയും ചന്ദ്രനെയും പടച്ച റബ്ബ്. ഇപ്പോൾ ഇവിടെ ധാരാളം ബൾബുകൾ കത്തുന്നു, പക്ഷെ എന്നിട്ടും പലരുടെയും മുഖം കാണുന്നില്ല. ഇതിന് അപ്പുറത്തൊന്നും ഒരു സൗണ്ട് നമ്മൾ സഹിക്കണം, ഒരു ഓപ്പറേറ്റർ സമീപത്ത് ഇരിക്കണം, ഡീസൽ ചെലവാക്കണം, അവസാനം പിന്നെ ഇതിന് നല്ല വാടകയും കൊടുക്കണം. ഇവിടെ വെറുതെ ആണോ? അല്ല, ഫ്രീ അല്ല. അപ്പോ വാടകയും കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, അതേ സമയത്ത് ഒരൊറ്റ ബൾബ് ഒരു ഡീസലും ചെലവില്ല, ഒരു പണവും മടക്കേണ്ടതില്ല, ഒരിക്കലും കറണ്ട് പോകുന്ന പ്രശ്നമില്ല, ഒരിക്കലും അതാ ഷോക്കടിക്കുന്നില്ല. ഒരു ശല്യവുമില്ല, വെറും കുളപ്പുറത്ത് മാത്രമല്ല, ഈ ജില്ല മാത്രമല്ല, ഈ സ്റ്റേറ്റും രാഷ്ട്രവും മാത്രമല്ല, ലോകം മുഴുക്കെ അത് തന്നെ ഒരു കൂട്ടർക്ക് തൽക്കാലം ഓഫാക്കി കൊടുക്കുന്നു ഉറങ്ങാൻ വേണ്ടി, വേറൊരു കൂട്ടർക്ക് അതാ ഓൺ ചെയ്ത് കൊടുക്കുന്നു പ്രവർത്തിക്കാൻ വേണ്ടി. അങ്ങനെ ലോകത്ത് മുഴുവനും ഒരൊറ്റ ബൾബ് കൊണ്ട് ഒരു നയാകാശും അതിന്റെ വകയിൽ ഒരു ഫീസും വാങ്ങാതെ സൂര്യനെ കൊണ്ട് വെളിച്ചം കൊടുത്ത അല്ലാ റബ്ബിന്റെ നിയമത്തുകളുണ്ടോ പറഞ്ഞാൽ തീർന്നു സുഹൃത്തുക്കളെ. സൂറത്തിൽ ഖുമാൻ ഞാൻ കഴിഞ്ഞ വർഷം 7 ദിവസം നാദാപുരത്ത് പ്രസംഗിച്ചു. അത് തീരാതെ വന്നപ്പോൾ അവിടെ ഒരു സംഘടനയുടെ പേരും പറഞ്ഞിട്ടില്ല, ഒറ്റ സംഘടനയുടെയും പേര് പറയാതെ സൂറത്തുൽ ഖുമാൻ ആത്മീയ പ്രഭാഷണം നടത്തി 7 ദിവസം. കാരണം അവിടെ ആവശ്യം സംഘടനയുടെ പേരൊന്നും പറയൽ ആവശ്യം ഇല്ല. അതേസമയത്ത് അതിനുശേഷം സൂറത്തുൽ ഖുമാന്റെ ബാക്കി ഭാഗം ഞാൻ 5 ദിവസം കുറ്റ്യാടിയിൽ പ്രസംഗിച്ചു. അവിടെ ഞാൻ സംഘടനകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം മരുന്ന് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കണം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം കൊടുത്താൽ മതി. നാദാപുരത്ത് ഭക്ഷണം ആയിട്ടാണ് സൂറത്തുൽ ഖുമാൻ വിഹരിച്ചത്, കുറ്റ്യാടിയിൽ മരുന്നായിട്ടാണ്, ഭക്ഷണവും ഉണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ട്
ഇപ്പൊ പറയുന്നില്ല, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ചും അവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സീഡ് കിട്ടും. അഞ്ചു ദിവസത്തെ കുറ്റിയാടിയിലെ പ്രഭാഷണം, അതിന്റെ പേര് സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഉഖ്മാനിലൂടെ എന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അവർ പൊട്ടി 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 എത്രയോ കഷ്ണങ്ങളായി മാറിയിട്ടുണ്ടെങ്കിലും വായിലെ തൊള്ളക്കിപ്പോഴും യാതൊരു കുറവില്ല. ഇപ്പോഴും അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഖുർആനിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏകദേശ കാര്യങ്ങളും, മരിച്ച വീട്ടിൽ ഓതൽ, മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ, ഖുർആൻ ഓതൽ, ദിക്ര ദുല്ലൽ, തൽഖീ ദുല്ലൽ, അങ്ങനെ തുടങ്ങി ജുമാന്റെ രണ്ട് ബാങ്ക്, ഖുത്ബയുടെ ഭാഷ, സ്ത്രീകൾ പള്ളിയിൽ പോകണോ വേണ്ടേ തുടങ്ങി എത്ര വിഷയങ്ങളുണ്ട്. ഏകദേശം എല്ലാ വിഷയവും അഞ്ചു ദിവസത്തെ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ സി ഡി ഇവിടെ കിട്ടും, വാങ്ങിയിട്ട് വിശദമായി കേൾക്കാം. ഇപ്പൊ കൂടുതൽ പ്രസംഗിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നിങ്ങൾ മകരി മുതൽക്കേ ഇരിക്കുന്നവരാണ്, നിങ്ങളൊക്കെ വയറ്റുന്ന ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാവും. എനിക്കതില്ല, ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് വരികയാണ്. ഇപ്പൊ നിങ്ങളോട് അക്രമം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൂന്ന് സലാത്തുകൾ എഴുന്നിട്ട് ഇൻഷാല്ലാ ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും ഇരുന്നോളൂ. ഇപ്പോ ഒരു സംശയം ആർക്ക്? പുത്തൻവാദികൾക്ക് ഒരു സംശയം. അതിനാ സലയത്തിൽ എണീറ്റ് നിന്നത് മുസ്ലിയാർ പറഞ്ഞുകൊണ്ട്. മുസ്ലിയാരെന്തിനാ പറഞ്ഞത്? സംശയം ചോദിക്കുന്നത് അങ്ങനെയാണല്ലോ. മുസ്ലിയാരെന്തിനാ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സംശയിപ്പിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യന്മാരെ സംശയിപ്പിക്കുന്ന ഒരു പക്ഷേ. ആ കക്ഷിക്ക് സംശയമില്ല. എവിടെ? സ്കൂളിൽ പഠിച്ച് ആര്? ഈ ഇയാൾ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ മാഷന്മാരും മാനേജറും കമ്മിറ്റിക്കാരും കുട്ടികളും ടീച്ചർമാരും സ്റ്റാഫുകളും എല്ലാവരും എഴുന്നേറ്റുന്ന എപ്പോ? ജനഗണ മന അതിനായക ജയ ഹേ എന്ന് പറയുമ്പോ. അപ്പൊ ഒരൊറ്റ മാഷ്കും എന്തില്ല, അതിൽ സംശയമില്ല. അതിന്റെ ആ മാഷോട് നമ്മൾ ചോദിച്ച് എന്ത് അതിനെ എഴുന്നേറ്റ് തിന്നത്? അപ്പൊ അയാൾ പറയാണ്, അത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്. അവിടെ രാജ്യത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് അതിനൊരു പ്രസക്തി കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നതാണ്. എന്നാൽ മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീടിനേക്കാൾ നാടിനേക്കാൾ ഉമ്മ ബാപ്പയേക്കാൾ മക്കളേക്കാൾ ഭാര്യയേക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്ഥലത്ത് അതിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നബിതങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. അസ്റഖൽ ബദറു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിഥ്ല ഹുസൈനി കമാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാ അലൈക്കും. ഞങ്ങളതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുമ്പോൾ സലാം പറയുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പ നിനക്കെന്തിന് സംശയം? നീ എപ്പോഴും തുടർച്ചയായി ജനഗണ എല്ലാം എഴുന്നേറ്റിക്കുന്നവനാ, അങ്ങനത്തെ നിനക്ക് അവിടെ സംശയമില്ല. ഇവിടെ മാത്രം ഇവിടുന്ന് സംശയം വന്ന്. സുബ്ഹാനല്ലാഹ്. ഒരുത്തൻ ചോദിക്കുന്നു, മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ
ഐസബീബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഒരു വസ്ത്രം ഒരു കുപ്പായം കയ്യിലെടുക്കുന്നു എന്നിട്ട് പറയുന്നു ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയാണ് ഈ ജുബ്ബക്കുപ്പായം നബി തങ്ങൾ വഫാത്തായപ്പോൾ അതേ കൈവശത്തിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട അസ്മാഉ ബീബി റളിയല്ലാഹു അൻഹ കുപ്പായം കയ്യിൽ പിടിച്ച് പറയുന്നു ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു കുപ്പായം ഇപ്പോഴിതെന്റെ കൈവശത്തിലാണ് നഹനു നഗ്സിലുഹാ ലിൽ മർളാ നസ്തസ്ഫീ ബിഹാ ഈ കുപ്പായം കഴുകിയ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം തേടാറുണ്ട് ഈ കുപ്പായം കഴുകിയ വെള്ളം കൊണ്ട് രോഗശമനം തേടാറുണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയത്തായ വനിതകളും സഹാബികളായ പുരുഷന്മാരും ബറക്കത്തെടുക്കുന്നു അവിടെ ചിലർക്ക് സംശയമാണ് ഈ കുപ്പായം ഒരു തുണിയല്ലേ ആ തുണി നമ്മൾ തുണിപ്പീടിയിൽ പോയാ കിട്ടുന്നതല്ലേ പക്ഷേ ആ സംശയം ചോദിക്കുന്ന മാഷ് ഒരു മുജാഹിദ് മാഷ പക്ഷേ അയാൾ ഞാൻ നോക്കുമ്പോ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഒരു തുണിയും കൈപ്പിടിച്ച് നടക്കുന്നു ഒരു തുണി ഏതാ തുണി ദേശീയ പതാകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പതാകയാണ് അത് അദ്ദേഹം കൊണ്ടുപോയി കുറച്ച് തിരിച്ചു വെച്ചാൾ അവനെ കുറച്ചുകൂടി അങ്ങോട്ട് എന്റെ മുഖത്തേക്ക് കുത്താത്ത രൂപത്തിൽ വലിയ ഉപകാരം ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ചു കുറച്ചും കൂടി തിരിച്ചാൾ ഇങ്ങോട്ടല്ല തിരിക്കല്ലേ അങ്ങോട്ട് അങ്ങ് പോയിക്കോട്ടെ ആ റോഡും മല നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കേറി വരണം ഇപ്പൊ സുഖമായി ഇനിയിപ്പം പേടിക്കേണ്ടിയില്ല റോഡ് മല നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കേറി വരണം അവിടെ റോഡ് ബ്ലോക്കാക്കാൻ പാടില്ല കടുത്ത തെറ്റാണ് പരിശുദ്ധ ഇസ്ലാമിന് വലിയ തെറ്റാണ് റോഡ് ബ്ലോക്കാക്കൽ ഈമാനിന്റെ ഏറ്റവും വലിയ കാര്യമാണ് അവിടെ നിന്ന് ഇമാ തത്തുൽ അതാ അനു തെരിയ ഇങ്ങോട്ട് കേറ്റണ്ട താഴോട്ട് ഇമാ തത്തുൽ അതാ അനു തെരിയ വഴി സൗകര്യം ചെയ്യൽ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് റോട്ടുമൽ ആരും നിൽക്കണ്ട നമുക്കിവിടെ കോമ്പൗണ്ട് ഉണ്ട് കോമ്പൗണ്ടിൽ വെച്ച് വേദം അറിയാം പിന്നെ അവിടെ റോട്ടുമൽ നിന്നിട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല സഹോദരന്മാരെ നിങ്ങളറിയോ തുണിക്കടയിൽ നിന്ന് വാങ്ങിയൊരു തുണിയല്ലേ നമ്മുടെ ദേശീയ പതാക പക്ഷേ ആ ദേശീയ പതാകയെ ബഹുമാനിക്കുന്നു അതിന്റെ ബഹുമാനം എത്രയാണ് അത് എല്ലാ ദിവസവും കയറ്റി വെക്കാൻ പറ്റൂല അതിന് പ്രത്യേക ദിവസമുണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നത് പൊക്കിവെക്കുകയാണ് അത് പൊക്കിവെച്ചാൽ കൃത്യസമയത്ത് ഇറക്കി വെച്ചോളണം സുബ്ഹാനല്ലാഹ് ഒരാൾ മറന്നുപോയി പതാക ഉയർത്തിയിട്ട് ഇറക്കി വെക്കാൻ മറന്നുപോയി പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകും കോടതിയിൽ കേസെടുക്കും അല്ലേ ഇപ്പൊ എന്താ ഇവൻ പറയുന്നു പോലീസുകാരോട് ഇവൻ പറയാണ് എന്നോട് മറന്നുപോയതാണ് അതിന് സഹുവിന്റെ സുജൂതി ഇതൊന്നും കാര്യമില്ല ഏത് മറന്നുപോകാൻ പാടില്ല ഇത് ദേശീയ പതാകയാണ് ഇത് രാജ്യത്തിന്റെ പതാകയാണ് പേര് നോക്കുന്നല്ല ഇത് തുണിപ്പുഴയെന്ന് വാങ്ങിയ തുണിയല്ലേ അല്ല ഇത് ദേശീയ പതാകയാണ് ഈ രാജ്യത്തിന്റെ ചിഹ്നമായി ഈ രാജ്യത്തിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ ആ പതാകയെ ബഹുമാനിക്കുന്നവനല്ലേ മുജാഹിദ് മാഷി മുജാഹിദ് ഡോക്ടർ മുജാഹിദ് എഞ്ചിനീയർ മുജാഹിദ് വക്കീല് മുജാഹിദായ ഏത് മൗലവി ആരായാലും ഇതിനെ ബഹുമാനിക്കുന്നില്ലേ ബഹുമാനത്തിന്റെ കാരണം എന്താണ് സുബ്ഹാനല്ലാ മഖ്ബറയിലിട്ട തുണിയാണെങ്കിൽ ഒരു മഹാന്റെ കബറിന്റെ മുകളിൽ പുതച്ചതാണ് എന്ന നിലക്കൊരു ബർക്കത്തിനെങ്കിലും അവകാശമുണ്ട് പക്ഷേ ഇത് ഒരൊറ്റ മഖ്ബറയിൽ വിട്ടിട്ടില്ല തുണിപ്പീടിന് വാങ്ങി പോന്നതേ ഉള്ളൂ അല്ലേ എന്നിട്ട് ഇതിനെ ബഹുമാനിക്കുമ്പോൾ സംശയമില്ല അല്ലേ കാരണം ഇത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിച്ചപ്പോ അതിനെ ബഹുമാനിക്കുന്ന സമയത്ത് സംശയമില്ല അല്ലേ എങ്കിൽ പിന്നെ ഉമയ്യ
നബിതങ്ങൾ ഉപയോഗിച്ച വസ്ത്രം കഴുകിയ വെള്ളം സഹാബത്ത് കുടിക്കുമ്പോൾ, അതുകൊണ്ട് രോഗശമനം തേടുമ്പോൾ അവിടെ സംശയമാണല്ലേ. എന്റെ നാട്ടിന്റെ അടുക്കിൽ ഒരു വീട്ടിൽ മരിച്ച മയ്യത്ത് കിടത്തിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ എടുത്ത് മുസഹഫെടുത്ത് ഓതാൻ പോകുന്നു. വേറൊരുത്തൻ, ഏയ് ഓതണ്ട. എന്റെ നാട്ടുകാരൻ അഹമ്മദ് ഹാജി, അയാൾ നാടനാണ്, ചേക്ക് ബുദ്ധിയുണ്ട്, കിതാബൊന്നും ഇങ്ങനെ ഓതിയില്ല. അഹമ്മദ് ഹാജി, എന്താ മോനെ, നീ എന്തിനാണ് ഖുർആൻ ഒന്ന് മുടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഇയാൾ പറഞ്ഞ്, അത് മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഒരു ഫലവും കിട്ടൂല, മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഒരു ഫലവും കിട്ടൂല. അഹമ്മദ് ഹാജി ചോദിച്ചു, ആർക്ക് എന്ന് ചോദിച്ചു. ആർക്ക്? മരിച്ചാക്ക് എന്ന് പറഞ്ഞു. ഓതിയാക്ക് ഫലം കിട്ടോ ഇല്ലേ എന്ന് ചോദിച്ചു. ഓതിയാക്ക് ഫലം കിട്ടോ ഇല്ലേ ചോദിച്ചു. കിട്ടൂന്ന് നീ പിന്നെ അതിനധികം മുടക്കുന്നതെന്ന് ചോദിച്ചാൽ, കാരണം നീ തന്നെ പറഞ്ഞു ഓതിയാക്ക് ഫലം കിട്ടൂന്ന്, പിന്നെ നീ എന്തിനാ മുടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ. സഹോദരന്മാരെ, അപ്പൊ വാസ്തവത്തിൽ ചിന്തയും ബുദ്ധിയുമുള്ള മനുഷ്യൻ ഒരിക്കലും സുന്നത്തിയമായത്ത് വിടൂല. അതിന് കിതാബ് ഓതിപ്പഠിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധി ഉണ്ടായാൽ മതി, ചിന്ത ഉണ്ടായാൽ മതി. അപ്പുറത്തുനിന്ന് മനോരമ വായിക്കുന്നുണ്ട്, മാതൃഭൂമി വായിക്കുന്നുണ്ട്, മംഗളം വായിക്കുന്നുണ്ട്, അവിടെ ഒന്നും ഇയാൾക്ക് പ്രതിഷേധമില്ല. മയ്യത്തും കിടത്തിയിട്ട് ഏത് പത്രം വായിക്കുമ്പോഴും പ്രശ്നമില്ല, ഖുർആൻ ഓതുമ്പോഴേക്ക് പ്രശ്നമാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതോ, ഇദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങും. ഖുർആൻ നിങ്ങൾ ഓതുന്ന സമയത്ത് സൈലന്റ് ആയിരുന്നു കേട്ടോ, അവിടെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇൻ തത്ലുഹ ഖീഫതൻ മിൻ ഹരി നരില അത്ഫൈത ഹറല നില്ലിർദി ഹശബിമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. നരകത്തിനെ ഭയപ്പെട്ടിട്ട് ആ തീയിൽ നിന്ന് രക്ഷപ്പെടാനാണോ നീ ഖുർആൻ ഓതുന്നത്? അത്ഫൈത ഹറല ആ ഖുർആന കൊണ്ട് നരകത്തിലെ തീയെ നിനക്ക് കെടുത്താൻ കഴിയും, അഥവാ നരകത്തിൽ നിനക്ക് മോചനം നേടാൻ കഴിയും. ആ ഖുർആൻ ഒത്തിനെയല്ലേ വിമർശിക്കുന്നത്? മുജാഹിദാണ്, ജമാഅത്താണ്, ഞാൻ ജിന്നൂരിയാണ്, ഞാനല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് ഖുർആനിനെയല്ലേ വിമർശിക്കുന്നത്? ഫാത്തിഹോരിയിട്ട് മുഅ്മിനീങ്ങൾ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്. അതേ ലൻ തഖ്റഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിൽ നിന്നുള്ളൊരു രണ്ട് അക്ഷരമോ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള ആമന റസൂല് മുതൽക്ക് അല്ലെങ്കിൽ ഇല്ലാഹി മാ ഫിസ് സമാവാതി മുതൽക്കുള്ള ആയത്തുകളിൽ നിന്നുള്ള ഒരു രണ്ടക്ഷരമോ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഏതായാലും ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫാത്തിഹയുടെ ബഹുമാനമാണ്, അൽബക്കറിയുടെ അവസാനത്തിലുള്ള ആയത്തുകളുടെ ബഹുമാനമാണ്. രണ്ടക്ഷരമെങ്കിലും ഓതിയിട്ട് എന്നാ പറഞ്ഞത്, ഏറ്റവും ചെയ്യുന്ന രണ്ടക്ഷരം ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പൊ ഫാത്തിഹ തീർത്ത് ഓതിയിട്ട് ധാരണ ഉത്തരം കിട്ടുമെന്ന് പറയണോ? മുസ്ലിമിലെ ഹദീസ. പക്ഷേ ഫാത്തിഹ ഓതുമ്പോ ഒരു കൂട്ടർ ഇറങ്ങിയങ്ങട്ട് പോവാണ്, ചിലര് ധൈര്യത്തിലിരിക്കുകയാണ്, എന്തായാലും ഓതൂല, എന്തായാലും ഓതൂല. ഞാൻ ഇന്നാണ് ഒരു മരിച്ച വീട്ടിൽ പോയി ഫാത്തിഹ ഓതുമ്പോ ഞാനിങ്ങനെ കണ്ട് എല്ലാവരും ഫാത്തിഹ ഓതുന്നു. രണ്ട് അമുസ്ലിം സഹോദരന്മാര് അവര് ഭക്തിപൂർവ്വം ഇരിക്കുന്നു, മുജാഹിദോ അങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുന്നു. അമുസ്ലിമീങ്ങളുടെ അത്ര വിശ്വാസം ഇല്ലാണ്ടായി. എന്ത് ഓന്ന് ഫാത്തിഹയാണ്, മൊഹീദിമാലാണ് തർക്കമില്ല, അവർക്ക് ജയിക്കാഞ്ഞിട്ടാണ് വിചാരിക്കുക. ഫാത്തിഹ ഓതിക്കൂടെ, ഇവർക്ക് ഖുർആൻ ഓതിക്കൂടെ? എന്നിട്ട് ആ ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കുന്നതോ അള്ളാഹുമ്മ എന്നിട്ട് അള്ളഹാനോട് ദ്വാരക്കുക. അള്ളഹാനോട് ദ്വാരക്കണ്ട ദ്വാരക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ മരിച്ചുപോയ കബുർ ഒരു സ്വർഗത്തോട്ട ആക്കി കൊടുക്കണേ അള്ളാഹ്. നേരെ ഇവൻ ധൈര്യത്തിൽ, ഞാൻ എന്തായാലും അമീബറിൽ അങ്ങനെ സ്വർഗത്ത് കടക്കണ്ട,
എന്തോരു വാശിയാണ് പഠിച്ചവനെ, എന്തോരു വിവരക്കേടാണ് പഠിച്ചവന്, എന്തോരു ബുദ്ധിഹീനതയാണ് പഠിച്ചവന്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറയുന്നില്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളെ സംബന്ധിച്ച് ഉള്ള തെളിവുകൾ 5 ദിവസത്തെ പ്രസംഗം സൂറത്തുൽ ഉഖ്മാൻ, സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഉഖ്മാനിലൂടെ. അത് നിങ്ങൾക്ക് കിട്ടും, വാങ്ങി കേട്ടോളി. ഇപ്പൊ കൂടുതൽ പറയാൻ സമയമില്ല. ഞാൻ ചെറിയൊരു മോഡലിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മനുഷ്യന്മാരാക്കി, ഈ മനുഷ്യരായ നാം നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബല്ലാതെ ആരാധനക്കർഹനില്ല. അത് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്നു, നമ്മളത് പ്രഖ്യാപിക്കുന്നു, നമ്മളത് കൂടുതൽ കൂടുതൽ പ്രഖ്യാപിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെപ്പോലെ ആരാണത് പ്രഖ്യാപിക്കാറുള്ളത്? സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം വേണം. അല്ലാഹുവിനെ അറിഞ്ഞ് അവനെ ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ആ ശരിയായ ഇബാദത്ത് നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടോ, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, നിങ്ങൾക്ക് അവന്റെ ദീനിന്റെ നിയമങ്ങളും വിശ്വാസങ്ങളും അല്ലാഹു വിവരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. അതിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞേച്ചത്. അതിനാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതിന്റെ പുറമെ അല്ല ഒന്നുകൂടി പറയുന്ന, വയഹദീയക്കും സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ മുൻഗാമികളുടെ മാർഗത്തിലേക്ക് നിങ്ങളെ അല്ലാഹു വഴിതിരിക്കാനും ഉദ്ദേശിക്കുന്നു. നിങ്ങൾ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കണം. ആരാണ് മുൻഗാമികൾ? ഈ ആയത്തിന്റെ തഫ്സീറിൽ ജലാലൈനിയിൽ നിങ്ങൾക്ക് കാണാം, വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലികും, വയഹ്ദിയക്കും സുനന തറായിഖല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ തരീഖുകൾ, അവരുടെ തരീഖത്തുകൾ, അവരുടെ നടപടിക്രമങ്ങൾ, അവരുടെ വഴികൾ, അവർ ജീവിച്ച് കാണിച്ചു തന്ന മാർഗങ്ങൾ. അങ്ങനെ മുൻഗാമികളുടെ തരീഖത്തുകളിലേക്ക്, മുൻഗാമികളുടെ വഴികളിലേക്ക് നിങ്ങളെ തിരിക്കാനല്ല ഉദ്ദേശിക്കുന്നു. ആ മുൻഗാമികൾ ആരാണ്? മിനൽ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ തുടർന്നു വന്ന വിശ്വാസം എന്താണോ, അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയം എന്താണോ, ആ അമ്പിയാക്കൾക്ക് അവസാനമായി വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി വകുല്ലുഹും للله ملتمس قرفا من البحر أو رسفا من الديام. എല്ലാ അമ്പിയാക്കൾക്കും നേതാവായി വന്നിട്ടുള്ള അവസാനത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അങ്ങനെ അന്ന് മുതൽ ഇന്നേവരെ കഴിഞ്ഞുപോയ മഹാന്മാരായ മുൻഗാമികൾ. അവർ ഏതൊരു കാര്യമാണോ ഹലാലാണെന്ന് വിശ്വസിച്ചത്, ഏതൊരു കാര്യമാണോ ഹറാമാണെന്ന് വിശ്വസിച്ചത്, അത് പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. നിങ്ങളെ മുൻഗാമികളുടെ വഴിയിലേക്ക് തിരിക്കാനാണ് അല്ലാഹു നിങ്ങളെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത്. വയതൂബ അലൈക്കും, നിങ്ങളിൽ ആരെങ്കിലും വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മാപ്പ് പറഞ്ഞാൽ, പശ്ചാത്തപിച്ചാൽ, നന്നാകാൻ തീരുമാനിച്ചാൽ അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ച് നിങ്ങളെ സ്വീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു തആല എല്ലാം സ്വന്തമേ അറിയുന്ന അലീമാണ്. സ്വന്തമായി തന്നെ ഹിക്മത്തുള്ള ഏത് കാര്യങ്ങളും നിയന്ത്രിക്കാനും ചട്ടവടമാക്കാനും കഴിവുള്ള റബ്ബാണ്. വല്ലാഹു ഇരീദു അയ്യ
യതൂബ അലൈക്കും, നിങ്ങളെ നന്നാക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിൽ തെറ്റ് വന്നു പോയാൽ തൗബ ചെയ്യണമെന്ന ചിന്ത റബ്ബ് തരുന്നു. വയുരീദുല്ലദീന യത്തബിഊന സഹവാതി അന്തമീലൂ മൈലൻ അദീമാ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാതെ തടീച്ചകളിലേക്ക് മനസ്സ് തിരിച്ചവരുണ്ട്, അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിശ്വാസമുണ്ടാക്കുന്നവരുണ്ട്, ഇഷ്ടത്തിനനുസരിച്ച് കർമ്മമുണ്ടാക്കുന്നവരുണ്ട്, ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കക്ഷികളുടെ ഉദ്ദേശം അന്തമീലോ മൈലൻ അവീമ. നിങ്ങളിപ്പോൾ സത്യത്തിലല്ലേ ഉള്ളത്, ഈ സത്യത്തിൽ നിലനിൽക്കുന്ന നിങ്ങളെ സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയണമെന്നതാണ് തടീച്ചയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന കക്ഷികളുടെ മനസ്സിലുള്ള ഉദ്ദേശം. അതിൽ നിങ്ങൾ പെട്ടുപോകരുതേ ജനങ്ങളെ. പടച്ചറ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മുൻഗാമികളുടെ വഴിയിൽ നടത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ മുൻഗാമികളെ വഴി വിട്ടുകൊണ്ട് ഒരു പുതിയ വഴിയും സ്വീകരിക്കരുതേ. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂറത്തുൻ നിസായിൽ പഠിപ്പിക്കുന്നു, മുൻഗാമികളായ മഹാന്മാർ അവരെ പിന്തുടർന്ന് ജീവിക്കണം, അപ്പോഴേ അല്ലാഹുവിന് അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിലോ അല്ലെ എങ്ങനെ ഉണ്ടാവുന്നത്? ഞാൻ ഒരു ചെറിയ സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ഏതെങ്കിലും മൊഹീദീൻ ഷെയ്ഖ് അല്ലാഹുവിന്റെ അനുസ്മരണം നടക്കുന്ന മാസമാണ് ഈ റബീഉൽ ആഖിർ മാസം. അല്ലാഹു തആല അവരെയും നമ്മയും സ്വർഗത്തിലും ചുട്ടിടെ. ഒരു ദിക്ർ മൊഹീദീൻ ഷെയ്ഖ് തങ്ങൾ ഒരു ദിക്ർ, യാ റബ്ബു യാ നൂർ യാ ഹഖു യാ മുബീൻ, യാ റബ്ബു യാ നൂർ യാ ഹഖു യാ മുബീൻ, യാ റബ്ബു യാ നൂർ യാ ഹഖു യാ മുബീൻ, യാ മുനവ്വിറ സമാവാതി വൽ അർദ്, യാ നൂറ സമാവാതി വൽ അർദ്, യാ ഹഖു യാ മുബീൻ. ഇസ്റഹ് സദൂറനാ വഅല്ലിനാ മാ ينفعنا وانفعنا بما علمتنا واحفظ صدورنا وألسننا من جميع المكاره يا رب العالمين. അള്ളാഹുവേ, ഇതിന്റെ അസ്മാഉൽ ഹുസനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നീ തുറക്കണം റഹ്മാനേ, മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് നിറക്കണം റഹ്മാനേ. മഹാനായ താജുൽ ഉലമാ അല്ലാഹു തആല അവർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ തങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന 21-ാം തീയതി കുറ്റിയാടിയിൽ ദിക്ർ ഹൽഖയും അതുപോലെ വഅളിന്റെ സമാപനവും ഖുർആൻ ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികളെ മത്സരവും ഒക്കെ വെച്ച് ഞാൻ പോസ്റ്റർ ഇറക്കിയതായിരുന്നു. പക്ഷേ സമസ്ത കേരള ജമീഅത്തുൽ ഉലമാ മലപ്പുറത്ത് അന്ന് താജുൽ ഉലമാ തങ്ങളവറുകളുടെ അനുസ്മരണ പരിപാടി വെച്ചതുകൊണ്ട് കുറ്റിയാടിയിലെ പരിപാടി ഒരു ദിവസം വെട്ടി അങ്ങോട്ട് മാറ്റി, കുറ്റിയാടിയിലെ പരിപാടി 20-ാം തീയതിയിലേക്ക് മാറ്റി. 21-ാം തീയതി മലപ്പുറത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അനുസ്മരണ സമ്മേളനമാണ്. അവിടെ വെച്ച് അല്ലാഹു തൗഫീഖ് ചെയ്താൽ തങ്ങളവറുകളെ സംബന്ധിച്ച് നമുക്ക് പറയാം. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ഇപ്പോൾ ഞാൻ പറയുന്നില്ല, തങ്ങളവറുകൾ വഫാത്താകുന്ന ദിവസം എന്റെ ഡ്രൈവറെ ഞാൻ അതിന്റെ കുറച്ച് ദിവസം മുമ്പ് അവിടെ പോയിരുന്നു. തങ്ങളെ കൊണ്ട് ഞാൻ മന്ത്രിപ്പിച്ചിരുന്നു. ഞാനൊരു എന്റെ ഒരു സ്റ്റാഫിന്റെ കുട്ടിയെ മന്ത്രിപ്പിച്ചിരുന്നു. ഞാൻ ചെന്നപ്പോൾ എന്നോട് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നല്ല ബോധത്തോടുകൂടി തങ്ങളവറുകൾ കിടക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഏതൊരാൾക്കും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് വഫാത്ത് നടക്കാതിരിക്കൂലല്ലോ. വഫാത്താകുന്ന ദിവസം എന്റെ ഡ്രൈവറെ കർണാടകയിലുള്ള ബഷീർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വിളിച്ചു. പറഞ്ഞു തങ്ങളെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു, തങ്ങൾ കൂടുതൽ സമയം ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഡ്രൈവർ
തങ്ങളുടെ ഡ്രൈവറുകൾ തങ്ങളുണ്ട്, ആ തങ്ങളെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ക്ഷീണമുള്ളത് കൊണ്ട് ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് വൈകുന്നേരമാകുമ്പോൾ തങ്ങളുടെ വഫാത്താണ് അറിഞ്ഞത്. ഞാൻ ബഷീറിന്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. ബഷീറോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ റൂമിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു സുഗന്ധമാണ്, ആ സുഗന്ധം അതോടുകൂടെ തന്നെ ഞാനിങ്ങ് കയറി ചെന്നപ്പോൾ തങ്ങളവറുകൾ പച്ച പുതപ്പും പുതച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കഫൻ ചെയ്യാനുള്ള മൂന്ന് കെട്ടും തുണിയും പുതച്ച് വഫാത്തിന്റെ സമയത്ത് കിടന്നതായി വയലിൽ കേട്ടിട്ടുണ്ട്. ആ കിടത്തം എനിക്ക് ഓർമ്മ വന്നു. തങ്ങളവറുകൾ ഒന്നും പറയുന്നില്ല, ദിക്ർ ആവർത്തിച്ച് 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 ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത സുഗന്ധം ആ റൂമിൽ കയറിയപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. പച്ച പുതപ്പും പൊതിച്ച് തങ്ങൾ കിടന്നത് കണ്ടപ്പോൾ കൂടുതൽ സമയമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയാണ് നിങ്ങളെ ഡ്രൈവറെ വിളിച്ചതെന്ന് ബഷീറിനോട് പറയുന്നു. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് തങ്ങളവറുകൾ എല്ലാ സദസ്സുകളിലും പാവപ്പെട്ട നമ്മളോടക്കം പറഞ്ഞ കാര്യം ഞാൻ വഫാത്താകുന്ന സമയത്ത് മഅരിഫത്തിന്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞ് മഅരിഫത്ത് കൊണ്ട് ലംഘി മരിക്കണമെന്നാണ് പറഞ്ഞത്. അതേ വഫാത്ത് തന്നെയല്ലേ തങ്ങളവറുകൾക്ക് കിട്ടിയതെന്ന് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ അറിയുന്നു. ആ മഹാനായ തങ്ങളവറുകളുടെ കൂടെ സാധുക്കളായ ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഗൗസുൽ ആലം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദസ്സല്ലാഹു സിർഹു ലഹു തങ്ങളുടെ ഖാദിരിയ തരീഖത്തിൽ ആ തരീഖത്തിന്റെ ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. എനിക്കവിടുന്ന് തരീഖത്തിന്റെ ദിക്ർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പ ചിലരുണ്ട് സുബ്ഹാനല്ലാഹ് ഖാദിരിയ തരീഖത്താന്ന് പറഞ്ഞിട്ട്, ഖാദിരിയ തരീഖത്തല്ല യൂസുഫ് കാക്കാന്റെ വിവരക്കേടാ. കാസർഗോഡ് ഭാഷയെ പറഞ്ഞാൽ യൂസുഫിച്ച, നമ്മളെ ഭാഷയെ പറഞ്ഞാല് യൂസുഫ്. ഇവിടെ എന്താ പറയാ നിനക്ക് അറിയില്ല, താമരശ്ശേരി ഭാഷയെ പറഞ്ഞ യൂസുഫ് കായ്, യൂസുഫ് കായിന്റെ വിവരക്കേട്. പക്ഷെ ആ സാധു മനുഷ്യനും ഒന്നും അറിയില്ല, അതുകൊണ്ട് അയാളെ കുറ്റം പറയണ്ട, അയാളെ പറ്റിച്ച കുറച്ച് മൂലാമാരാ. ഏത് മൂലാമാർ? കുറെ മൂലാമാരുണ്ട്, അവരാണ് എല്ലാ മനുഷ്യരെയും ഹിദായത്തിൽ നിന്ന് പഴപ്പിച്ചു കളയുന്ന മുസ്ലിംമാര്. ഞാൻ പുല്ലൂക്കർ ഉസ്താദിന് ഓർമ്മ വരികയാണ്. എനിക്ക് പുല്ലൂക്കർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഓ കുട്ടികളെ നിങ്ങൾ മുത്തല്ലിമികളാണ്, നിങ്ങൾ നന്നാകളം, മുസ്ലിംമാര് ബെടക്കാൻ പാടില്ല. മുസ്ലിംമാര് ബെടക്കായാൽ സാധാരണക്കാർ വടക്കായതുപോലെയല്ല, സാധാരണക്കാർ വടക്കായ ചക്ക കെട്ടതുപോലെയാ. ചക്ക കെട്ടാൽ അത് മുറിച്ചാൽ കുറച്ച് ഭാഗമൊക്കെ തിന്നാനുണ്ടാവും, കുറച്ചൊക്കെ ഒഴിവാക്കണം, അത്രയേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് മുസ്ലിംമാര് വടക്കായാൽ മുട്ട കെട്ടതുപോലെയാ. മുട്ട കെട്ടാൽ ഇങ്ങനെ മുട്ട കെട്ടാ പിന്നെ അത് കുറച്ച് മുറിച്ച് തിന്നാനൊന്നും പറ്റൂല, അത് വളരെ ദൂരെ കൊണ്ടുപോയി എറിഞ്ഞില്ലെങ്കിൽ നാറിയിട്ടെടുക്കാൻ പറ്റൂല. മുസ്ലിംമാര് വടക്കായാൽ അങ്ങനെ. സുഹൃത്തുക്കളെ, ഞാൻ കേട്ടു ചില മുസ്ലിംമാരെ പ്രസംഗം താജുൽ ഉലമയെ ചീത്ത പറയുന്നു. താജുൽ ഉലമയ്ക്ക് താജുൽ ഉലമയെ സംബന്ധിച്ച് മാനസിക രോഗമാണെന്ന് പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ ഓ നബിയേ തങ്ങളെ സംബന്ധിച്ച് ഇന്നക്കല മജ്നൂൻ, തങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവരുണ്ട്, അവർ അല്ലാഹുവിന്റെ ശത്രുക്കളാണ്. അല്ലാഹുവിന്റെ ശത്രുക്കൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഭ്രാന്താണെന്ന് പറയുന്നതിന് ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം മനുഷ്യൻ മൃഗത്തെക്കാൾ അത് പൊതിച്ചു പോയാൽ അങ്ങനെയാണ്. ലഹും ഖുലൂബുല്ലാ യഫ്ഖഹൂന ബിഹാ, നബി സല്ലല്ലാഹു തങ്ങളെ സംബന്ധിച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞു, പാട്ടുകാരനാണെന്ന് പറഞ്ഞു. ചില വ്യാജ തരീഖത്തുകാരും ഒരു തരീഖത്തും ഇല്ലാതെ വ്യാജന്മാരായവരും സുബ്ഹാനല്ലാഹ് വരക്കൽ മുല്ല കോയ തങ്ങളെ ചീത്ത പറയുന്നു.
പങ്കില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ചീത്ത പറയുന്നു. അരു യൂസുഫ് കായിന്റെ ആൾക്കാർ. പിന്നെയോ വസാലിമാമിനെ ചീത്ത പറയുന്നു. വസാലിമാമിന്റെ വസീത്ത് ബസീത്ത് വജീസ് തുടങ്ങിയ കിതാബൊക്കെ ചവച്ചുകുട്ടയിൽ എറിയണോന്ന് യൂസുഫ് ഖാന്റെ തരീക്കത്തുകാർ പറയുന്നു. ഞാൻ ഇപ്പതിലേക്ക് കടക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അത് ഖാദിരിയ തരീക്കത്താണെന്നും പറഞ്ഞിട്ട് നിങ്ങളെ സമീപത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ബിരുദപ്പെടുത്ത കുറെ ആളുകൾ പോയി എന്ന് മനസ്സിലാക്കി നിങ്ങളാരും അതിൽ പെട്ടുപോകണ്ട കേട്ടോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ തരീഖത്ത് ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബൃതമ്മയുടെ ആള് ഞാൻ എന്നോവർ വേദം വിളമ്പി പറവാൻ മടിച്ചാരെ വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോവർ ഔസുല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സിർഹുൽ അസീസ് വഅദു പറഞ്ഞ മഹാനാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വഅദു പറഞ്ഞ മഹാനാണ്. തഖ്വക്ക് വേണ്ടി വഅദു പറഞ്ഞ മഹാനാണ്. വഅദു പറയാൻ അല്പം മടി തോന്നിയപ്പോൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് വായ തുറക്കാൻ പറയുന്നു, വായയിൽ തുപ്പിക്കൊടുക്കുന്നു. വഅദു പറഞ്ഞ മോനെ മനസ്സിലായില്ലേ? ചിലരുണ്ട് സ്വപ്നം കണ്ടുകൂടാന്ന് പറയുന്നവര്, അവരൊന്നും മുഹീദ്ദീമാലന്റെ ആൾക്കാരല്ല. അവരൊക്കെ ഉള്ളിൽ മുജാഹിദ് ആശയം വെച്ചിട്ട് മേലെ കുപ്പായിടുന്നവരാ. ഇത് മുഹീദ്ദീമാലയിലുള്ള തങ്ങൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു തങ്ങൾ വായിൽ തുപ്പിക്കൊടുത്തു. വേദ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വേദ പറഞ്ഞു. ഔസുല്ലാഹു തങ്ങളുടെ ദിക്റാണ് നേരത്തെ നമ്മൾ ചൊല്ലിയത്. യാ റബ്ബു യാ നൂറ് യാ ഹഖു യാ മുബീൻ. അല്ലാഹുവിന്റെ അസ്മാഉകൾ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ദുഉഹു ബിഹാ. അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ കൊണ്ട് അല്ലാഹനെ വിളിക്കണം എന്ന് ഖുർആൻ. എപ്പോഴായി മുജാഹിദ് അല്ലാഹനെ വിളിക്കലു? അല്ല പറയുന്ന അസ്മാഉൽ ഹുസ്നയോട് വിളിക്കണോ? ജീവിതത്തിൽ യാ റബ്ബു എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ നൂറു എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ ഹഖു എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ മുബീൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? യാ ദായിമു എന്ന് വിളിച്ചിട്ടുണ്ടോ? അതാര് വിളിച്ചു? അത് സുന്നത്ത് ജമാഅത്ത് ആര് വിളിച്ചു? അല്ലാഹുവിന്റെ പേര് ഖുർആൻ പറഞ്ഞാ വിളിക്കാൻ. അത് സുന്നികൾ വിളിച്ചു. കാനു യസ്തഹബ്ബൂന യുത്അമാനിൽ മയ്യിത്ത് സബഅത്ത് അയ്യാം. ഏഴ് ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സഹാബത്ത് സുന്നത്തായി കണക്കാക്കി ഭക്ഷണം കൊടുത്തു. അത് എന്റെ കാലം വരെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹബീലിൽ ഫതാവയിൽ പറയുന്നു. 1911 ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അവിടുത്തെ വലിയ മക്ബറ ഇന്നും കൈറോയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അൽഹംദുലില്ലാ, ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 1911 വഫാത്താകുന്നത്. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, എന്റെ ഈ കാലം വരെ 900 കൊല്ലമായി മക്കയിലും മദീനയിലും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സുന്നത്താണ്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു. ഇത് എന്തിന് ചോദ്യം ചെയ്തു മുജാഹിദ്? സുഹൃത്തുക്കളെ, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 916 നമ്പർ ഹദീസായി രേഖപ്പെടുത്തിയതാണ്. ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണത് നടപ്പാക്കിയത്. മക്കയിലും മദീനയിലും ഇന്നും ജുമഅക്ക് 2 ബാങ്ക്, മുജാഹിദിനോ 1 ബാങ്ക്. ഞങ്ങൾ മക്ക മദീനയുമായി തുടരില്ല. വാശിയ 1 ബാങ്ക് ജുമഅക്ക്. സുബ്ഹാനല്ലാഹ്, ഇന്നും മക്കയിലും മദീനയിലും എല്ലാ ഭാഷക്കാരും ജുമഅക്ക് പങ്കെടുക്കുന്നു. പക്ഷേ നിസ്കരിക്കുന്നത് അവരവരുടെ ഭാഷയിലല്ല, ഖുതുബോദുന്നത് അവരവരുടെ ഭാഷയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഭാഷയിൽ നിസ്കരിച്ചോ, ഏത് ഭാഷയിൽ ഖുതുബ നിർവഹിച്ചോ, അതേ ഭാഷയിൽ മക്കയിലും മദീനയിലും സദസ്സിലുള്ളവർ ഏത് ഭാഷക്കാരായാലും ഖുതുബയും ജുമഅയും നടക്കുന്നു. പക്ഷേ മുജാഹിദ് അങ്ങനല്ല, സദസ്സിലുള്ളവരുടെ ഭാഷക്കനുസരിച്ച് ഭാഷ മാറ്റുന്നു, ഇബാദത്തിന് മാറ്റം വരുത്തുന്നു. അല്ലേ? ഇതെല്ലാം ആർക്കാ മനസ്സിലാകത്തു? ഇതിൽ കിതാബ് ഓതി പഠിക്കണം. നമ്മുടെ മുൻഗാമികളെ പിന്തുടർന്ന് ജീവിക്കണം. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും പറയാൻ സമയമില്ല, ഞാൻ നീട്ടുന്നില്ല.
ഞാൻ ഒറ്റൊരു കാര്യം പറയട്ടെ, ഞാൻ ഓദായിൽ പോയി പൊടി ഓദായിൽ പറയാനുള്ള സംഗതിയാണ്. കാരണം പെണ്ണ് ജുമാക്ക് പോയ സ്ഥലമാണ് ഓദായി. ഫാത്തിമ കുട്ടിയും ഖദീജ കുട്ടിയും ആദ്യമായിട്ട് ജുമാക്ക് പോയി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാത്രിയോ പകലോ ഒരൊറ്റ ജമാഅത്തിനോ ജുമാക്കോ ഒരൊറ്റ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നിന്നോ പെൺകുട്ടികളിൽ നിന്നോ പുറപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് സ്വർഗത്തിലേക്കാണ്, മുജാഹിദിന്റെ ഭാര്യമാർക്ക് അങ്ങോട്ട് പോയിക്കൂടാന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കാം മൗലവിന്റെ ഭാര്യ പള്ളിയിലേക്ക് പറഞ്ഞു ജുമാ ജമാഅത്ത് ആദ്യമായിട്ട് പോയ സ്ഥലം ഉണ്ടായി. അവിടെ ഒരു പ്രസംഗം നടത്തണമെന്ന് വലിയൊരു പൂതി. അപ്പോ ഒരു 30 കൊല്ലം മുമ്പ് SSF പ്രവർത്തിക്കുന്ന കാലത്ത് അകലെ പ്രസംഗിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഒതായി കാലുകുത്താൻ വിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മലപ്പുറം ജില്ലയിലല്ലേ, മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഒതായി. അവിടെ കാലുകുത്താൻ സമ്മതിച്ചില്ല. എന്തിന്? സുനത്തിയമായത് പറയാൻ അവിടെ ഇറങ്ങാൻ വിടൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നത്തിയമാഅത്തിനെതിരെ പോരാടും എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഇറങ്ങാൻ വിടൂല. എന്ത് ചെയ്യാൻ, നമ്മൾ സാധുക്കളല്ലേ, നമുക്ക് തല്ലുണ്ടാക്കാൻ അറിഞ്ഞൂടാ, കൊല്ലാൻ അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിൽ പല സാധനമുണ്ട്. സ്വന്തം മദ്രസക്ക് തീ കൊടുക്കുന്നവർ വരെയുണ്ട്. നമുക്ക് തീ കൊടുക്കാൻ അറിഞ്ഞൂടാ. നമ്മളാകെ അടുപ്പ് തീ കത്തിക്കുവത്തിന് നമുക്ക് അറിഞ്ഞു. അപ്പോ സുബ്ഹാനല്ലാഹി ജലാലുഹു, നമുക്ക് തല്ലുണ്ടാക്കാൻ പറ്റുമോ? നമ്മളെന്ത് ചെയ്തു, അരീക്കോട്ട് നിന്ന് പ്രസംഗിച്ചിട്ട് മടങ്ങിപ്പോന്നു. മറ്റെന്താക്കാന? പക്ഷെ അൽഹംദുലില്ലാഹ്, SSF പ്രവർത്തനം സജീവമായി, SYS പ്രവർത്തനം വളരെ സജീവമായി, നമ്മുടെ സംഘടനയൊക്കെ വളർന്നപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2014 ആയപ്പോ പരിശുദ്ധ റബിയുൽ അവ്വലിൽ ഒദായിൽ പോയി നിറയെ പ്രസംഗിച്ചു, നന്നായി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ CD നിങ്ങൾക്ക് കിട്ടും. അതിന്റെ പേര് എന്തിനു സുന്നിയാകണം, എന്തിനു സുന്നിയാകണം. എന്താ കാരണം? ഞാൻ അവിടുന്ന് വായിച്ച ഒറ്റ സംഗതി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേട്ടിരിക്കുന്നു. ഒതായിൽ വായിച്ചതായതുകൊണ്ട് അതിനൊരു ബർക്കത്തുണ്ട്, അതുകൊണ്ട് വായിക്കും. ഇവിടെ പൂർണ്ണമായി സുന്നികളുള്ള നാടാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ രോഗാണുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ രോഗം പകരാതിരിക്കണം, അതിനുവേണ്ടി കുത്തിയപ്പ് നടത്തുകയാണ്. നിങ്ങൾ നോക്ക്, ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. ഈ അൽമനാർ ഇതിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയും. എന്താണ് അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നത്? ഇതിന്റെ 57-ാം പേജ്. ഇത് മുസ്ലിമീങ്ങള് ചിലർ പറയും, ഇവിടെ മുജാഹിദായാൽ എന്താ, ജമാഅത്ത് ഇസ്ലാമി ആയാൽ എന്താ, അതൊന്നും ഇവിടെ ഒരു വലിയ വിഷയമല്ല. എന്താ വിഷയോ? വിഷയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക്കാണെന്ന് വിശ്വസിച്ചിട്ട് ഒരു സാധനത്തിനെ ബഹുമാനിച്ച് പോയാൽ വലിയ പ്രശ്നമാണ്. ഇവിടെ മുജാഹിദ് ജമാഅത്തൊന്നും വിഷയമല്ല. അല്ലേ? സുബ്ഹാനല്ലാഹ്. അതിന് ശാദം ബാക്കി മലപ്പുറത്ത് പറയുമ്പോ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ ദീൻ അത് ദീനായി തന്നെ ഇവിടെ നിലനിൽക്കണ്ടേ? 57-ാമത്തെ പേജിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇവരെന്താ എഴുതിയത്? അള്ളാഹുവിന് 2 കൈയുണ്ട് പോൽ. അതെന്നെ എന്നിട്ടോ പറയാണ്, ഞാൻ നോക്കി വായിക്കാം. അല്ലാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. എന്താ പറഞ്ഞ് മോനെ, ആ ഉറങ്ങിപ്പയാൾ വിളിച്ച, ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഉണരേണ്ട സമയ.
അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, ഒരു കയ്യിൽ ആകാശവും പിടിക്കും, ഒരു കയ്യിൽ ഭൂമിയും പിടിക്കും. പക്ഷേ ഇടതു കൈയില്ല, രണ്ട് കൈ വലക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് അൽമനാറിൽ 2007 മെയ്യിൽ എഴുതിയതാണ്. എന്നാൽ ഇതേ കക്ഷികൾ 2009 ജനുവരിയിൽ അതേ കക്ഷികൾ തന്നെ ഇറക്കുന്ന അൽമനാർ, മുജാഹിദിന്റെ അൽമനാർ, ഇതിന്റെ 24-ാമത്തെ പേജ് കേട്ടോളി. എന്താ പറയുന്നത് അള്ളാഹിനെ പറ്റി? അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലതുകൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടതു കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. 2007 അള്ളാഹ് കിടത്തേ കൈയില്ല, 2009 ആകുമ്പോഴേക്ക് അള്ളാഹ് കിടത്തേ കൈയുണ്ട്. ഇത് രണ്ടും മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. അപ്പൊ 2007 വിളിക്കുമോ ഞാൻ മൊയ്ലാരെ, 2007 അള്ളാഹ്ക്ക് ഇടത്തേ കൈ ഇല്ല, 2009 ആകുമ്പോൾ അള്ളാഹ്ക്ക് ഇടത്തേ കൈ ഉണ്ട്. ഇവർ അള്ളാഹുവിനുള്ള വിശ്വാസം ഇവർക്കുണ്ടോ? ഇവരെ വിശ്വാസം കൊണ്ട് അള്ളാഹുവിന്റെ വിശ്വാസമാവോ? ആവോ? 2009 ഇതുകൊണ്ട് തന്നെ മുസ്ലിമേ താടി കണ്ട് പെട്ടുപോകണ്ട, അതേ ശബ്ദം കേട്ട് പെട്ടുപോകണ്ട. ശരിക്കാലോചിച്ചോളണം, ഈമാൻ കിട്ടി മരിക്കണോ? മനുഷ്യരായ നമ്മളെ അള്ളാഹ് മുസ്ലിമീങ്ങളാക്കിയിട്ടില്ലേ? മുസ്ലിമായ നിനക്ക് മുസ്ലിമായി മരിക്കണോ? എന്നാ സുന്നത്തി ജമാഅത്ത് പിന്തുടർന്നോ? അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ ഹബീബിനെ സംബന്ധിച്ചും തോന്നിവാസം പറയുന്ന കക്ഷികൾ വന്നാൽ അവരുടെ അതാ വ്യാജമായ ആരോപണങ്ങളും തെറ്റായ ആശയങ്ങളും കേട്ട് നിങ്ങളെ ഈമാൻ കളയണ്ട. ഒദായിയിൽ വെച്ച് ഞാൻ ഈ പ്രസംഗം നടത്തിയപ്പോ പിറ്റേ ദിവസം അവിടുത്തെ സ്ത്രീകള് അതുപോലെ തന്നെ അവിടെയുള്ള അതാ ജനങ്ങള് പലരോടും പറയുന്ന സുന്നികളുടെ പ്രസംഗം ഞങ്ങൾക്ക് ഇനിയും വേണം, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ മൗലൈമാര് പടച്ചവരെ കുറിച്ച് ഇങ്ങനത്തെ കളി കളിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ഒതായിയുള്ള സാധാരണക്കാര് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ഇനി നിങ്ങൾക്ക് കേൾക്കണം ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് മുജാഹിദിന്റെ വേറൊരു അൽമനാർ, 2010 ജൂലൈ. അതൊക്കെ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഉസ്മാനിലൂടെ, സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ഉസ്മാനിലൂടെ, അതിലോരോന്നും ഞാൻ പറയുന്നുണ്ട്, ഇതിലൊക്കെ മറുപടികളും പറയുന്നുണ്ട്. ഇതിലതാ സുഹൃത്തുക്കളെ മുജാഹിദ് എഴുതുന്നത് എന്താണ്? അമ്പിയാക്കളെ സംബന്ധിച്ച് എഴുതുകയാണ്, വളരെ മോശമായി എഴുതുകയാണ്. അമ്പിയാക്കളൊക്കെ തെറ്റ് ചെയ്തു പോയവരാണ് പോൽ. ഇതിൽ പറയുന്ന ആദൻ നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായി. സുബ്ഹാനല്ലാഹ്, മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തിരുന്നു. ഇങ്ങനെ അമ്പിയാക്കൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും തീർന്നില്ല. അവസാനം ഇതിന്റെ 39-ാമത്തെ പേജിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും ഏതുവറ്റി നിന്നോളൂ, ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഇതും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. 25 വയസ്സാകാത്ത ഒരു കുട്ടിക്ക് 60 വയസ്സായി എന്ന് വാദിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലായെന്നറിയില്ല. 25 വയസ്സാകാത്തൊരു കുട്ടിക്ക് 60 വയസ്സായി എന്ന് വാദിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാലേ എത്ര വയസ്സായി എന്ന് മനസ്സിലാവുള്ളൂ. അത് നോക്കിയിട്ടില്ല. 25 വയസ്സാകാത്തൊരു കുട്ടി അതിന് 60 വയസ്സായി എന്ന് വാദിച്ച്, എന്നിട്ട് 60-ാമത്തെ ജന്മദിനം 60-ാമത്തെ ജന്മം അങ്ങനെ ജനിച്ചിട്ട് തന്നില്ല, ജനിച്ചിട്ട് ആകെ 25 അല്ലായിട്ടുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടില്ല. കാസർഗോഡ് നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത് സഹോദരന്മാരെ. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാതെ 60-ാം ജന്മദിനാഘോഷം കൊണ്ടാടി, വയസ്സ് 25.
അങ്ങനെ കൊണ്ടാടിയിട്ട് അത് സുന്നത്ത് ജമാഅത്താണ് എന്ന് പറഞ്ഞിട്ട് ഓരോറ്റ മനുഷ്യൻ ഈ മുജാഹിദിനെതിരെ ഒരക്ഷരം ഒരു സ്റ്റേജിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചിട്ട് അള്ളാനെ പറ്റി തോന്നിവാസം പറഞ്ഞിട്ട് ഒരക്ഷരം പറയാതെ സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്ത് പറയുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രമേയം പാസാക്കുന്ന നിലയ്ക്ക് മനുഷ്യര് അതപ്പതിച്ചു പോയില്ലേ? നാണക്കേട് തന്നെ. നിങ്ങൾ ആലോചിക്കണം, ഇത് നമ്മളും കൂടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ലോകം എങ്ങനെ അറിയും? നമ്മളും ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ലോകം എങ്ങനെ അറിയും? ലോകത്തിന്റെ നേതാവായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നു, അവിടുന്ന് ഒരു തെറ്റും ചെയ്യൂല, ഒരബദ്ധവും വരൂല, ഒരു പിഴവും സംഭവിക്കൂല. പക്ഷേ മുജാഹിദിന്റെ അൽമനാറു നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് പിഴച്ചു നല്ല പറഞ്ഞത്, താജുൽ ഉലമക്ക് പിഴച്ചു നല്ല പറഞ്ഞത്, അതുപോലെ തന്നെ ശംസുൽ ഉലമക്ക് പിഴച്ചു നല്ല പറഞ്ഞത്, കന്യത്ത് ഉസ്താദിന് പിഴച്ചു നല്ല പറഞ്ഞത്, ഓക്കെ ഉസ്താദിന് പിഴച്ചു നല്ല പറഞ്ഞത്. സുഹൃത്തുക്കളെ പോകട്ടെ, പറഞ്ഞതെന്താണ്? മഹാന്മാരായ ഇമാമീങ്ങൾക്ക് പഴച്ചു നല്ല പറഞ്ഞത്, സഹാബത്തിന് പറച്ചു പഴച്ചു നല്ല പറഞ്ഞത്, അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം പഴച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുജാഹിദ് സ്വന്തം പത്രമായ അൽമനാറിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് 2010 ജൂലൈ മാസത്തെ ഈ അൽമനാറിൽ ഹബീബായ നബി തങ്ങളെ കുറ്റം പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ലായിരുന്നു SYS എന്ന പേര് ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു പ്രചരണമാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് പിഴവ് പറ്റി എന്ന് പറയുന്ന മുജാഹിദിനെതിരെ ഒരക്ഷരം പറയാതെ എന്ത് സുന്നിയാണ് മുസ്ലിമീങ്ങളെ? അള്ളാഹുവിന് രണ്ട് കൈയുണ്ടെന്നും അതെ അള്ളാഹുവിന് ഇടത്തെ കൈയില്ല വലത്ത് രണ്ട് കൈയാണെന്നും 2007 പറഞ്ഞിട്ട് 2009 അള്ളാഹുക്കടുത്ത് കൈയുണ്ട് എന്നും ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് തോന്നിവാസം പറയുന്ന കക്ഷികൾക്കെതിരെ ഒരക്ഷരം പറയാതെ പിന്നെ എന്ത് സുന്നിയാണ്? ഇവിടെയാണ് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം നിങ്ങളെ മുന്നിൽ പറയാനുള്ളത്. ഏത് വ്യാജ ത്വരീഖത്തുകാരൻ എതിർത്താലും ഏത് പിഴച്ചവരെതിർത്താലും ഞാൻ പറയട്ടെ, ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു ഖിയാമന്നാളുകളെ പണ്ഡിതന്മാരെ മുന്നിൽ തെളിഞ്ഞു നിൽക്കും കേട്ടോ. അവിടുത്തെ വജീസും അതുപോലെ തന്നെ ബസീത്തും വസീത്തും ഒക്കെ കുത്തുബുകളായ ഇമാമീങ്ങൾ, ഔലിയാക്കളും കുത്തുബുകളുമായ ഇമാമീങ്ങൾ ഇമാം നവ്വി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഒരു അതിന് ശറഹ് എഴുതിയില്ലേ? എന്നാൽ ആ ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വത്തിഫാഖു സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയത്തി വമുഹാദറതിഹിം വഖത്ഹി സ്വഹബത്തിമാഹും. സുന്നിയല്ലാത്ത കക്ഷികളെ സഖ്യതമായി എതിർക്കുകയും സുന്നിയല്ലാത്ത കക്ഷികളുമായി സർവബന്ധങ്ങളും വിച്ഛേദിക്കുകയും അവരുമായി പിണങ്ങി നിൽക്കുകയും ചെയ്യണമെന്നതിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. മറിച്ച് ഈ സുന്നിയല്ലാത്ത കക്ഷികളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള സുന്നത്തി ജമാഅത്തിനെതിരെയുള്ള നീക്കങ്ങൾ അപകടമല്ലേ? ആഹ്റം നഷ്ടപ്പെടാൻ, ഈമാൻ നഷ്ടപ്പെടാൻ കാരണമല്ലേ? അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, സുന്നത്തി ജമാഅത്ത് മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ പൊരുത്തൽ ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ ഹബീബിന് പിഴക്കൂല. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സത്യം ചെയ്തുകൊണ്ട് അള്ള പറഞ്ഞൊരു സംഗതിയാണത്, മുഹമ്മദ് നബി അങ്ങക്കൊരു പിഴവും പറ്റിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. ഖുർആനെ വിട്ടുകൊണ്ട്, ഹദീസ് വിട്ടുകൊണ്ട്, മുൻഗാമികളെ വിട്ടുകൊണ്ട്,
തടിയിച്ചക്കനുസരിച്ച് മതമുണ്ടാക്കുന്ന കക്ഷികളായ ഒരു പുത്തങ്ങാതിയുടെ പിന്നാലെയും ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പോയി നിങ്ങൾ ആഹാരം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, ഇന്നല്ലദീന ഫർഖു ദീനഹും, ദീനിനെ ഭിന്നിപ്പിക്കുന്ന കക്ഷികൾ, അവരുടെ ദീനിനെ അവർ ഭിന്നിപ്പിച്ചു. എത്ര കഷ്ടമായിട്ടാ മുജാഹിദ് പൊട്ടിയത്. വക്കാനൂ ശിയഅൻ, എന്നിട്ട് അവർ പാർട്ടി പാർട്ടിയായി പാർട്ടി പാർട്ടിയായി പിരിഞ്ഞു. അങ്ങനത്തെ കക്ഷികളെ പറ്റി അല്ലാഹു പറയാണ്, ലസ്ത മിൻഹും ഫീ ശൈ, നബിയെ തങ്ങൾ അവരുമായി ഒരു ബന്ധവും പാടില്ല, ഒരു ബന്ധവും ഇല്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരെ വിഷയം അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ള സംഗതിയാണ്. സുമ്മ യുനബ്ബിഹും ബിമാ കാനൂ യഫ്അലൂൽ, അവർ പ്രവർത്തിച്ച മുഴുവൻ തോന്നിവാസത്തെ സംബന്ധിച്ചും ആഖിറത്തിൽ പടച്ചവൻ വേണ്ടതുപോലെ അവർക്ക് പ്രതിഫലം കൊടുത്തോളും. അതുകൊണ്ട് ഓ ജനങ്ങളെ, മൻജാ ബിൽ ഹസനതി ഫലഹു അസ്റു അംഥാലിഹ, ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്താൽ അതിന് പത്തരട്ടി പ്രതിഫലമാണ്. വമൻജാ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിന്റെ പ്രതിഫലം മാത്രമേ റബ്ബ് കൊടുക്കൂ. വഹും ലാ യുദ്ലബൂൻ, അവരാരും അക്രമിക്കപ്പെടുന്നവരല്ല. ഖുൽ പറയൂ നബിയെ, ഇന്നനീ ഹദാനീ റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള മാർഗത്തിലേക്ക് റബ്ബ് എന്നെ ഹിദായത്ത് തിരിച്ചിട്ടുണ്ട്. അത് മഹാന്മാരെ മാർഗമാണ്. മുൻഗാമിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗമാണ്. ദീനൽ ഖിയമം മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ആ മഹാന്മാരുടെ മുൻഗാമികളുടെ മാർഗം അതിലുറച്ചു നിന്ന് പ്രഖ്യാപിക്കൂ നബിയേ. വമാ കാന മിനൽ മുശ്രിക്കീൻ, ആരും മുൻഗാമികൾ ശിർക്ക് ചെയ്തവരാണെന്ന് വാദിക്കണ്ട. മുൻഗാമികളായ മഹാന്മാർക്ക് ഒരു ശിർക്കും സംഭവിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഒരു ശിർക്കും അംഗീകരിച്ചിട്ടില്ല. ഖുൽ പറയൂ നബിയെ, ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിനുള്ളതാണ്. എന്റെ പ്രസംഗം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ എഴുത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ സംഘടന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എന്റെ മരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എന്റേതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ് ഈ ഇഖ്ലാസോടുകൂടി ഉറച്ചിരുന്ന് പ്രവർത്തിച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതിലുറച്ചു നിൽക്കണം എന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സദസ്സ്, അവൻ പൊരുത്തപ്പെട്ട സദസ്സായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. നമ്മൾ എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും സ്വീകരിക്കാം എന്ന നിലവാരം നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മളുടെ രഹസ്യം അള്ളാഹു അറിയുന്നു, നമ്മുടെ പരസ്യം അള്ളാഹു അറിയുന്നു, നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം അള്ളാഹു അറിയുന്നു എന്ന നിലക്ക് വളരെ ബോധത്തോടുകൂടി ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു നേരം സലാം പറയൽ വുജൂബാണ്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്, വുജൂബായ സലാം പറയാതെ കിടന്നുറങ്ങുന്നവൻ പിന്നെ ഹബീബായ നബിയുമായി എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം. അള്ളാഹു തന്ന നാവ് കൊണ്ട് ചീത്ത പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, ഏഷണി പറയരുത്, ഭീഷണിപ്പെടുത്തരുത്, കുടുംബബന്ധം മുറിക്കരുത്, അയൽവാസികൾക്ക് തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം. അതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, നബി കുടുംബത്തെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. അവിടെയൊന്നും സംഘടന സങ്കുചിതത്വം പറ്റൂല, ഗ്രൂപ്പിസം പറ്റൂല,
അല്ലാന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. അല്ല ചെയ്തൊരു നിയമത്ത് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തല തിരിച്ചിട്ട് സെൻസിംഗ് എന്നൊരു പത്രത്തിന്റെ കവർ ചിത്രത്തിൽ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ഇതേത് ഗ്രൂപ്പുകാരൻ നടത്തുന്നു എന്ന് നോക്കിയിട്ടില്ല, നമ്മളെ സംഘടന നടത്തിയതായിരുന്നില്ല. പക്ഷേ നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് പറയപ്പെടുന്നവർ ബിസിനസ്സിന് വേണ്ടി നടത്തിയ പരിപാടിയാകാം. ഇരിക്കട്ടെ, മഹാനായ ഒരു സയ്യിദിനെ തലതിരിച്ചിട്ട് ആ പത്രത്തിന്റെ കവർ ചിത്രത്തിൽ കൊടുത്തപ്പോ ഈ മലപ്പുറം ജില്ലയിൽ വെച്ചു തന്നെ ഞാൻ അതിനെതിരെ പ്രസംഗിച്ചില്ലേ? അന്ന് മുതൽക്ക് സെൻസിംഗും അതുപോലെ അതിന്റെ ആളുകളും ഈ പാവപ്പെട്ട എന്നെ കുത്തി എഴുതാൻ തുടങ്ങിയില്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ദീന് പറയുന്ന സ്ഥലത്ത് ദീന് ഹഖ് ഹഖായി പറയും. സയ്യിദന്മാരെ നിന്ദിക്കാൻ അനുവദിക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയാൻ അനുവദിക്കൂല, ഇൽമിനെ ഉയർത്താൻ അനുവദിക്കൂല, ഹബീബായ നബിതങ്ങൾ പിഴച്ചു എന്ന് പറയാൻ അനുവദിക്കൂല. കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും തന്ന റബ്ബിനെ കുറിച്ച് തോന്നിവാസം പ്രചരിപ്പിക്കാൻ അനുവദിക്കൂല. അതിന്റെ പേരിൽ ആരെന്ത് പറഞ്ഞാലും ശരി, എന്ത് ഗൈബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ ഓ സുഹൃത്തുക്കളെ, എന്ത് പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ദീന് വിട്ട് കളിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി യസ് ശക്തിപ്പെടുത്തിക്കോ, റബ്ബിന്റെ പൊരുത്തം കരുതി യസ് ശക്തിപ്പെടുത്തിക്കോ, റബ്ബിന്റെ പൊരുത്തം കരുതി ദുരുസുകൾ പോഷിപ്പിച്ചോ, റബ്ബിന്റെ പൊരുത്തം കരുതി മർക്കസും മദീനും മമ്പഴും മജ്മഉം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും പരിപോഷിപ്പിച്ചു. നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ നൂറുള്ള മേർന്ന ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, നല്ല ധൈര്യത്തോടെ ഈ പ്രായമുള്ള സമയത്ത് 90 കവിഞ്ഞ സമയത്ത് പറഞ്ഞ പ്രസ്താവന ഇന്നും നിങ്ങൾ സിറാജിൽ വായിച്ചില്ലേ? നമ്മളെപ്പോഴും സുന്നികൾ ഐക്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. മുസ്ലിമീങ്ങൾ തമ്മിലടിക്കുന്നതിൽ നമുക്കൊരു താല്പര്യവുമില്ല. ദൈവത്തിന്റെ നിയമത്തും കൊണ്ട് അതാ സദസ്സുകളും സ്റ്റേജുകളും നിറക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയണം, അതിനു വേണ്ടി ചിന്തിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. ആ ഈമാനാണ് കേട്ടോ ഏറ്റവും വലിയ സമ്പത്ത്. അത് അമേരിക്കയുടെ പ്രസിഡന്റിന് റബ്ബ് കൊടുത്തിട്ടില്ല, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, നമുക്ക് റബ്ബ് തന്നതാണത്. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളവരാണ് മുൻഗാമികളായ സർവമഹാന്മാരും. അതുകൊണ്ട് ബുഖാരിയിൽ ഒരു അധ്യായം കാണാം, ബാബു ഖൗഫിൽ മുഅ്മിനി മിന്നൈ അഹബത അമലുഹു വഹുവ ലാ യശ്ഉറു, അറിയാതെ ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിക്കുന്നതിൽ പറയുന്ന അധ്യായം. അറിയാതെ എന്റെ ഈമാൻ ചോർന്നു പോകുന്നുണ്ടോ എന്നത് പേടിക്കണം മനുഷ്യൻ പടച്ച റബ്ബേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനേ. അത് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ, ഇബ്നു അബി ബുലൈക റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം, അദ്റത്തു സലാതീന മിൻ അസ്ഹാബിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്, 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ്, എല്ലാ സഹാബികളും എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് ഇൽമു കിട്ടിയ, നബിതങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ച, അവിടുത്തെ സദസ്സിൽ പങ്കെടുത്ത, പരിശുദ്ധ ഖുർആൻ പുകയ്ത്തി പറഞ്ഞ സഹാബത്ത്, 30 ആളുകളെ ഞാൻ കണ്ടിട്ട് ആ 30 ആളുകളും ഈമാൻ തെറ്റിപ്പോകുന്നത് പേടിക്കുന്നു. ആരും ഞങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ മഹസൂമാണെന്ന് പറയുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നവ യുദ്ധർ വരിൽ ഹസൻ
ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുണ്ട്, ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ വലാ മിനഹു ഇല്ലാ മുനാഫിഖ്. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടി അത് ഈമാനുള്ളവർക്കേ ഉണ്ടാവുള്ളൂ. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളവർ മുഅ്മിനീങ്ങളായിരിക്കും. എന്നാൽ എന്റെ ഈമാൻ തെറ്റൂല, അങ്ങനെ തെറ്റുന്നതിന് എനിക്ക് പേടിയില്ല. എന്റെ മുരീദന്മാരെ തെറ്റുന്നതിന് എനിക്ക് പേടിയില്ല. ഞാൻ ഈമാൻ വിതരണം ചെയ്യുന്ന ആളാണ്. ഞാൻ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച് ഞാൻ മരിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ യൂസഫ് കയ്യുണ്ടല്ലോ. സഹീഹുൽ ബുഖാരിയാണ് കേട്ടോ, എന്റെ ഈമാൻ തെറ്റിപ്പോവൂലെന്ന് ഉറപ്പിച്ച് പറയുന്നതും. അങ്ങനെ തെറ്റിപ്പോകുമെന്ന പേടിയില്ലാത്തവനാണെങ്കിൽ അവൻ മുനാഫിഖാണെന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, മലപ്പുറം ജില്ലയിൽ എവിടെയെല്ലാം യാദത്തരീഖത്തുകാർ വന്നിട്ട് ഈമാൻ വിതരണം ചെയ്യുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞ് വരക്കൽ വെള്ളക്കോഴ തങ്ങൾക്കെതിരെ താജുനിലമക്കെതിരെ പ്രസംഗിക്കുന്നുണ്ടോ? അവരെ ഈമാൻ പണയം വെച്ചു പോയി. അവര് തൗബ ചെയ്ത് നന്നായാൽ അവർക്ക് നല്ലതാണ്. ആ പാവപ്പെട്ട യൂസഫ് കാക്കും തൗബ ചെയ്താൽ നല്ലതാണ്. മഹാനായ ഖൗസുല്ലാൽ തങ്ങളെ പേര് പറയരുത് കേട്ടോ. മഹാനായ ഖൗസുല്ലാൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അത് അല്ലാഹുവിന്റെ വലിയ ഖുതുബാണ്, ഖുതുബകൾക്ക് ഖുതുബാണ്. ആ മഹാനെ പോലുള്ള ആളുകളെ നമ്മൾ പഠിക്കണം. മഹാനവർകൾ ദർസിൽ പോയി ഓതി പഠിച്ചതാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പക്ഷെ എങ്ങനെയൊരു ദർസിൽ പോയത്, ദർസിൽ പോയിട്ട് ദർസെന്ന് കട്ട മുത്താലിമല്ല, എങ്ങനെയുണ്ടല്ലോ എന്റെ ദർസിൽ വന്നൊരു മുത്താലിമ, എന്റെ കീശിന് പൈസ കട്ടാലി, എന്തൊരു ആകൃതമാന. പിന്നെ ഞാനത് പോട്ടെ എന്ന് വെച്ച് അബൂദാബി പോയപ്പോ അവിടെ നിന്നു ഒരു ദിവസം നാട്ടിന്ന് ഫോണ് വരുന്നു, നിങ്ങളെ പൈസ കട്ടാളെ പിടിച്ചിരുന്നു. ഞാൻ അങ്ങനെ അത് വേറെ തന്റെ കട്ട് അവസാനം കൂടി പിടിച്ച് അപ്പൊ നോക്കുമ്പോ എന്റെയും കട്ട് അവൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു അല്ലല്ല, ആളെ പേരൊന്നും പറഞ്ഞ. അപ്പോ പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഇവന് മാനസിക രോഗം, ഈ കട്ട ആൾക്ക് മാനസിക രോഗം. കുറെ സമ്മാനസികർ കൊണ്ട് ബുദ്ധിമുട്ടി. പിന്നെ എല്ലാവരും കൂടി എന്നോട് പറഞ്ഞ് ആ കുട്ടീനെ കാണാൻ പോകണമെന്ന്. ഞാൻ കാണാൻ പോയി, മന്ത്രിച്ചു കൊടുത്ത്. ഇപ്പൊ രോഗമൊന്നുമില്ല, അള്ളാഹു തആല ആ കുട്ടിക്കും പുറത്തു കൊടുക്കട്ടെ, നമുക്കും അള്ളാഹു തആല പുറത്തു തരട്ടെ, അള്ളാഹു തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ബോധമില്ലാതെന്തെങ്കിലോ പോകുന്ന സമയത്തും മാന്റെ വസീയത്ത് മോനെ കളവ് പറയാൻ പാടില്ല, ഒരു സമയത്തും കളവ് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിനോട് കളവ് പറയുന്ന എത്ര മനുഷ്യന്മാർ, ഉസ്താദുമാരോട് കളവ് പറയുന്ന എത്ര മനുഷ്യന്മാർ, ഒരു മടിയില്ലാതെ കളവ് പറയും. സുബ്ഹാനല്ലാഹ്, അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കള്ളം പറയൂല. മുഹമ്മദ് റസൂലുള്ളാഹ്. സുഹൃത്തുക്കളെ, ഒരാളോടും കളവ് പറയാൻ പാടില്ല. പഠിച്ച റബ്ബേ, ഔസുല്ലാദമിന്റെ ബറക്കത്ത് കൊണ്ട് കളവ് പറയാതെ ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്കും അതിന് ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകൾക്കും ഞങ്ങളെ ശിഷ്യപരമ്പരകൾക്കും കളവ് പറയാതെ ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. സത്യം പറഞ്ഞ് ജീവിപ്പിക്കണം റഹ്മാനെ. മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ ഞങ്ങളിലിട്ടേക്കരുത് റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, കൊള്ള സംഘം പിടികൂടിയില്ലേ കച്ചവട സംഘത്തെ, ആ സംഘത്തിൽ പോവുകയല്ലേ മുതാല്ലിമായ ഖൗസുല്ലാം തങ്ങൾ. കുട്ടി നിന്റെ കയ്യിലെന്തുണ്ട് എന്ന് ചോദിച്ചപ്പോ 40 സ്വർണ നാണയമുണ്ടെന്ന് മറുപടി പറഞ്ഞില്ലേ? കാരണം കള്ളം പറയരുതെന്നും ചൊന്നാരെ, കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തവർ ഉമ്മ പഠിപ്പിച്ച ഇൽമ് അതേ നിനക്കാദ്യം തന്നെ അങ്ങ് പ്രാവർത്തികമാക്കി. മുത്തല്ലിമീങ്ങളെ, സത്യം പറഞ്ഞു, സത്യം പറഞ്ഞാൽ അല്ല പരാജയപ്പെടുത്തൂല, കളവ് പറഞ്ഞാൽ അല്ല രക്ഷപ്പെടുത്തൂല.
കൗസല്ലാദം സത്യം പറഞ്ഞു. അതിന്റെ പേരിൽ കൊള്ളത്തലവൻ തോപ ചെയ്തു, കൂടെയുള്ളവർ തോപ ചെയ്തു, പിടിച്ചതെല്ലാം തിരിച്ചു കൊടുത്തു. ഇൽമ് പഠിക്കാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യം പഠിച്ച ഇൽമ് കളവ് പറയരുതെന്നെ ഇൽമ്. ആ ഇൽമനുസരിച്ച് ജീവിച്ചപ്പോ സമൂഹം നന്നായി പോയി. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാമലി ലഖദ് നസബ്തു ബിഹി നസില ലീദി ഖൂമി ജല്ലിക മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ حبيبك خير الخلق كلهم വളഞ്ഞ പടിക്ക് നേരെയുള്ള നിഴലുണ്ടാകൂല, മുത്തനജ്ജിസായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാൻ കഴിയൂല. അതുകൊണ്ട് ഓ പ്രവർത്തകരെ, മുതഅല്ലിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ, നമ്മൾ സ്വയം നന്നാകണം കേട്ടോ. കൃത്യമായി നിസ്കരിക്കണം, ഒരിക്കലും മദ്യപാനികളാകരുത്, ലഹരി ഉപയോഗിക്കരുത്, കള്ളം പറയരുത്, വഞ്ചിക്കരുത്, വാക്കിലങ്ങിക്കരുത്, അക്രമം ചെയ്യരുത്, അനീതി ചെയ്യരുത്, ആലിമീകളെ കുറ്റം പറയരുത്, തങ്ങന്മാരെ നിന്ദിക്കരുത്. നമുക്ക് അള്ളാഹ് പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിച്ച് മരിക്കണം. റബ്ബതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബേ, വരുന്ന സമയത്ത് സിദ്ദീഖിന്റെ വീട്ടിൽ കയറിയപ്പോ അവിടെയുള്ള പ്രായം തന്നെ ഉമ്മദ് ആരിയാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും പല സ്ഥലത്ത് വെച്ചും ആരിയാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മജിലിസു നീ ദുആ കിതാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജിലിസാക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർന്ന